എതിരെ അഭിപ്രായം പറയുന്ന ഒന്നും ഗവർണർ ജോലിയല്ല. അപ്പം ഒരുപാട് രാഷ്ട്രീയം പറയും, പല ആളുകളും രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ കാണും, അതിനുള്ള അഭിപ്രായങ്ങളൊക്കെ പറയും. പക്ഷെ ഗവർണർക്ക് അതിനൊക്കെ മറുപടി പറയുക എന്ന് പറയുന്നത് ഒട്ടും ഭൂഷണമായ കാര്യമല്ല. കാരണം ആരും എന്ത് പറയുന്നതിനൊക്കെ മറുപടി പറയാൻ പോകാന്നൊക്കെ പറയുന്നത് അത്ര ശരിയായ കാര്യമല്ല. ആ പദവിയുടെ മഹത്വം അദ്ദേഹം മനസ്സിലാക്കിയിട്ട് അവിടെയൊക്കെ സോളം സൈലൻസ് എന്ന് നമുക്ക് പറയാം, ഒരു നിശബ്ദത അദ്ദേഹം പാലിക്കുന്ന, മൗനം പാലിക്കുന്നതായിരുന്നു നല്ലത്, അതായിരുന്നു വേണ്ടിയിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നല്ലത് ആ പദവിയുടെ വില കളയുന്നു, അതേ ഉള്ളൂ. അത് ദുർവിനിയോഗമെന്നൊന്നും പറയാൻ പറ്റില്ല. അറിയിക്കാനുള്ള, അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ പറയാനുള്ള ഒരു, അതായത് പലപ്പോഴും ഓരോ രാഷ്ട്രീയ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളെ തന്നെ ആയിരിക്കും പലപ്പോഴും ഗവർണറായിട്ട് വെക്കുന്നത്, മുമ്പൊക്കെ അങ്ങനല്ല. അത് വളരെ സമൂഹത്തിൽ വേണ്ടപ്പെട്ടവരെ, ഉയർന്ന സ്ഥാനത്തുള്ള ആളുകളെ, വളരെ സാംസ്കാരിക സമ്പന്നരായിട്ടുള്ള ആളുകളെയൊക്കെ കൊണ്ടുവെക്കും. പക്ഷെ ഇപ്പം കൂടുതലായിട്ട് കാണുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു നിയമനമായിട്ടാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉള്ളപ്പോൾ അവർക്ക് രാഷ്ട്രീയമില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷേ അത് അവരെ മനസ്സിലെ പാടുള്ളൂ. അപ്പോൾ അത് ഗവർണർ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഗവർണറാണ്, അല്ലാതെ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഗവർണറല്ല. അങ്ങനെ ആകരുത്. അത്രയും അതായത് അപ്പോൾ ഇഷ്ടമില്ലാത്ത ആളുകളെ കണ്ട എന്നുള്ളൊരു കാഴ്ചപ്പാട് വരും പലപ്പോഴും, പലർക്കും വരാം. പക്ഷെ അതൊരു ഒരു 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 രാഷ്ട്രത്തിൻ്റെ അത് ഭൂഷണമല്ല. ദേശീയ തലത്തിലൊന്നും ആ രീതിയിൽ എടുക്കാൻ പാടില്ല. ഇപ്പോൾ കേരളം ഇവിടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തോട്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തോട് കേരളം യോജിച്ചില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട്, റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്നത് ബാക്കി ആരുടെയും സ്വന്തമൊന്നുമല്ല. റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്നത് എല്ലാ ഭാരതീയൻ്റെയും അവകാശമാണ്, റിപ്പബ്ലിക് ഡേക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നുള്ളത്. അത് കേരളത്തിൻ്റെ അവകാശമാണ്, അതിന് സംശയമൊന്നുമില്ല. അത് ഈ രീതിയിൽ എന്തെങ്കിലും ഉടൻ തന്നെ ആയാലും ഒരുപാട് കാര്യങ്ങൾ പറയാൻ നോക്കും. ഈ രീതി തോൽപ്പിക്കുന്നുണ്ടല്ലോ, ഒരിക്കലും ഭൂഷണമല്ല സെൻട്രൽ ഗവൺമെൻറ്റൊന്നും. ഇങ്ങനെയൊന്നുമുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ പോലും പാടുള്ളതല്ല. റിപ്പബ്ലിക് ഡേയിൽ നിന്ന് ഒഴിച്ചു നിർത്തുക ഒരു സംസ്ഥാനത്തെ. ആ സംസ്ഥാനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ തീരുമാനങ്ങളോട് വിയോജിക്കുന്നു എന്നൊരു കാരണം കൊണ്ട് അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ? അതല്ലേ നമ്മുടെ ഭരണഘടനയെ അനുശാസിക്കുന്നത്. ഇവിടെ നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ ഇവിടെ ജനങ്ങൾ ഒന്നാകെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് പറയല്ലേ ഇത് തെറ്റാ ചെയ്ത് തിരുത്തണം എന്ന് പറയുന്ന ഒരു കാരണം കൊണ്ട് കേരളത്തിൻ്റെ ഇത് നിരാകരിക്കുക, മറ്റു കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നിരാകരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഭൂഷണമല്ല. തിരുത്തേണ്ടതാണ്, അത് തിരുത്തേണ്ടതാണ്. ഈ തീരുമാനമൊക്കെ തിരുത്തേണ്ടതാണ്. കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനത്തിന്റെ ഒരു അവകാശമാണ് അത് ഹനിച്ചെടുക്കുന്നത്. ഫെഡറൽ സംവിധാനത്തിൽ എല്ലാ സ്റ്റേറ്റുകൾക്കും ഇതിന് അവകാശമുള്ളതാണ്. അതിന് ക്വാളിറ്റി ഇല്ലെങ്കിൽ പറയാം നിങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും അശ്ലീലമായിട്ടുള്ള രീതിയിലാണെങ്കിൽ പറയാം, അല്ലെങ്കിൽ സംസ്കാരമില്ലായ്മ, സാംസ്കാരിക ശൂന്യത ഉള്ള എന്തെങ്കിലും ആണെങ്കിൽ പറയാം ഇത് വേണ്ടെന്ന്. അതല്ലാതെ ഒരു കാരണവുമില്ലാതെ നിരസിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായ ഒരു ഒരു രീതിയല്ല, നല്ല രീതിയല്ല.